ലോകത്തിലെ ഏഴാമത്തെ അത്ഭുതമാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ ഒരു പ്രണയകഥയുണ്ട്. ഈ ഒരു പ്രണയത്തിന്റെ പൂർത്തീകരണമാണ് മനോഹരമായ താജ്മഹൽ. മുഗൾ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന ഷാജഹാന് 6 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 6 ഭാര്യമാരിൽ ഏറ്റവും അധികം അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നത് മുംതാസിനോടായിരുന്നു. ഷാജഹാൻ ചക്രവർത്തി മുഗൾ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ആ കാലഘട്ടം മുതൽ തന്നെ ഒട്ടനവധി യുദ്ധങ്ങൾ നടത്തി പരാജയം എന്തെന്നറിയാതെ മുഗൾ സാമ്രാജ്യം ഇന്ത്യയുടെ പല ഭാഗത്തും വിന്യസിപ്പിച്ചുകൊണ്ടിരുന്നു. ഓരോ യുദ്ധം കഴിയും തോറും ഓരോ സ്ഥലങ്ങൾ കൈയടക്കുമ്പോഴും തന്റെ പ്രജകളുടെ സുഖവിവരം അന്വേഷിക്കുന്നതിലും പ്രജകളുടെ കാര്യത്തിലും അതീവ തൽപരനായിരുന്നു ഷാജഹാൻ ചക്രവർത്തി. ഇങ്ങനെ ഇരിക്കെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മധ്യപ്രദേശിൽ ഒരു യുദ്ധം നടക്കുന്നത്. പെട്ടെന്ന് തന്നെ പരാജയപ്പെടുത്തി തിരികെ വരാമെന്ന് കരുതിയ ഷാജഹാന് അവിടെ ഒരു തെറ്റുപറ്റി. യുദ്ധം ദിവസങ്ങൾ കടന്നുപോകുന്നു, ദിവസങ്ങൾ ആഴ്ചകളാകുന്നു, ആഴ്ചകൾ മാസങ്ങളായി കടന്നു പോവുകയാണ്. ഈ ഒരു സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് ഷാജഹാനെ കാണാൻ കരുതി യുദ്ധമുഖത്തേക്ക് എത്തുകയാണ്. മുംതാസിന് അറിയാവുന്ന പല യുദ്ധതന്ത്രങ്ങളും ഷാജഹാന് മുംതാസ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം കടക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ മുംതാസ് 14-ാമത്തെ തവണ ഗർഭിണിയാവുകയാണ്. ഒരു വശത്ത് ഷാജഹാൻ യുദ്ധം ജയിക്കാൻ കരുതി പരിശ്രമിക്കുമ്പോൾ മറുവശത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവവേദന കൊണ്ട് കഷ്ടപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ തന്റെ സൈനികർ യുദ്ധം വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതേ സമയത്ത് തന്നെ ഒരു കുഞ്ഞിന്റെ കരച്ചിലിന്റെ സ്വരം ഷാജഹാൻ കേൾക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെയാണ് അദ്ദേഹം റൂമിന്റെ ഉള്ളിലേക്ക് കടന്നത്. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം വളരെ നിരാശനായിരുന്നു. കാരണം അമിതമായ രക്തസ്രാവം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് മരണപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളിൽ ഒന്നും തന്നെ ഷാജഹാൻ പങ്കെടുക്കുന്നില്ല. കാരണം തനിക്ക് താങ്ങാനാവാത്ത ഒരു സങ്കടം തന്നിട്ടാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടിരിക്കുന്നത്. മുംതാസിന്റെ മൃതശരീരം മധ്യപ്രദേശിൽ ശവസംസ്കാരം നടത്തിയ ശേഷം ഷാജഹാൻ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടിയാണ്. ആ മീറ്റിംഗിൽ ആഗ്രയിലെ താൽക്കാലികമായിട്ടുള്ള അധികാരങ്ങളെല്ലാം തന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കൈമാറുകയാണ്. അതിനുശേഷം അവിടെയുള്ള ഒരു ഇരുട്ട് മുറിയിൽ അദ്ദേഹം പ്രവേശിക്കുകയാണ്. ഉടനെ വാതിലൊക്കെ അടച്ച് ഒരു സന്യാസിയെ പോലെ അദ്ദേഹം ആ റൂമിനുള്ളിൽ ആയിരിക്കുകയാണ്. ഏകദേശം 8 ദിവസം ഒന്നും കഴിക്കാതെ തന്നെ ഷാജഹാൻ ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം റൂമിന്റെ പുറത്തിറങ്ങിയെങ്കിലും അധികം ആരോടും സംസാരിക്കാനോ അവരോടൊന്ന് ഉല്ലസിക്കാനോ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. 6 മാസത്തിന് ശേഷം ഷാജഹാൻ തന്റെ പ്രജകളെ കാണാൻ കരുതി പുറത്തിറങ്ങുകയാണ്. പ്രജകൾ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ഷാജഹാനെ നോക്കുന്നത്. കാരണം മുഗൾ സാമ്രാജ്യത്തിലെ അതികായകനായിട്ട് നിലകൊണ്ട ഷാജഹാൻ ഇപ്പോൾ വളരെയധികം ക്ഷീണിതനായി മുടികൾ നീട്ടി വളർത്തി വല്ലാണ്ടൊരു രൂപത്തിലാണ് തന്റെ പ്രജകളെ കാണാൻ കരുതി വന്നിരിക്കുന്നത്. വളരെ കുറച്ചു മാത്രം തന്റെ പ്രജകളോട് സംസാരിച്ച ശേഷം അദ്ദേഹം തന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുംതാസ് തന്നോട് ഒരു കാര്യം പറഞ്ഞതായിട്ട് അദ്ദേഹം ഓർക്കുകയാണ്. അത് ഇപ്രകാരമായിരുന്നു: താൻ മരിക്കുമ്പോൾ ഇതുവരെ ലോകം കാണാത്ത തരത്തിലുള്ള ഒരു ശവകുടീരം തനിക്ക് പണിയണമെന്ന് ഈ മുംതാസ് ഷാജഹാനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ശവകുടീരം ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന രീതിയിലായിരിക്കണം, വളരെയധികം മനോഹരമായിരിക്കണമെന്നൊക്കെ ഈ മുംതാസ് ഷാജഹാനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തന്നെ തന്റെ ഭാര്യയുടെ ശവകുടീരം മധ്യപ്രദേശിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റാൻ കരുതി ഉത്തരവിടുകയാണ്. തന്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ കരുതി ഷാജഹാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള വാസ്തുവിദ്യ വിദഗ്ധരെ അദ്ദേഹം ആഗ്രയിലേക്ക് കൊണ്ടുവരികയാണ്. അവരെ സഹായിക്കാൻ കരുതി ഏകദേശം 20,000 തൊഴിലാളികളെ അദ്ദേഹം ഇവർക്ക് നൽകുകയാണ്. ശവകുടീരത്തിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിൽ നിന്നും വന്ന വിദഗ്ധരോട് ഷാജഹാൻ പറയുകയാണ്, യമുന നദിയുടെ തീരത്താണ് ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാനെന്ന്. ഒരു നദിയുടെ തീരത്ത് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ കരുതി അന്ന് കൂടിയിരുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വാസ്തുവിദ്യക്കാരും സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ഷാജഹാന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ അവർക്ക് തലകുനിക്കേണ്ടി വന്നു. അങ്ങനെ യമുന നദിയുടെ തീരത്ത് തന്നെ തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ശവ കുടീരം നിർമ്മിക്കാൻ തുടങ്ങുകയാണ്. ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് നല്ലൊരു ബേസ്മെന്റ് വേണം, നല്ല കെട്ടുറപ്പുള്ള ഒരു ബേസ്മെന്റ് വേണം. ഇതിനുവേണ്ടി വിദഗ്ധർ ചെയ്തത് ഓരോ കുഴിയും ഒരു വലിയ കിണറിന്റെ ആഴത്തിലാണ് അവർ കുഴിച്ചിരുന്നത്. അതിനുശേഷമാണ് അതിൽ പില്ലർ നിർമ്മിച്ചിരുന്നത്. കെട്ടിടത്തിന് ആവശ്യമായി ഏകദേശം 10 ലക്ഷത്തോളം ഇഷ്ടികകൾ ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഷാജഹാൻ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇഷ്ടികകൾ ഇറക്കുമതി ചെയ്തത്. അതോടൊപ്പം തന്നെ തന്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാ തൊഴിലാളികൾക്കും നന്നായിട്ട് ഫുഡ് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ആഹാരം ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹം എന്നും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു.
അങ്ങനെ ഈ കെട്ടിട നിർമ്മാണം മെല്ലെ മെല്ലെ അവസാനിക്കാൻ കരുതി പോവുകയാണ്. വളരെ മനോഹരമായിട്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അല്പം കൂടി മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഇനി എന്ത് ചെയ്യാം എന്ന് ഷാജഹാൻ ചിന്തിക്കുകയാണ്. അദ്ദേഹം ആ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ എക്സ്പേർട്ടിനെയും കൂടെ കൂടെ വിളിച്ച് ആലോചിക്കണം ഇനി എങ്ങനെ ഈ ഒരു കെട്ടിടം മനോഹരമാക്കാമെന്ന്. എല്ലാ വിദഗ്ധരും ഷാജഹാനും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള മാർബിൾ കല്ലുകൾ കൊണ്ട്, അല്ലെങ്കിൽ മാർബിൾ പേസുകൾ കൊണ്ട് ഈ ഒരു ശവകുടീരം മനോഹരമാക്കാമെന്ന്. അങ്ങനെ ആഗ്രയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള രാജസ്ഥാനിൽ നിന്ന് ഏറ്റവും ഭംഗിയേറിയ, ഏറ്റവും മനോഹരമായിട്ടുള്ള മാർബിൾ കല്ലുകൾ കൊണ്ടുവരാൻ കരുതി ഷാജഹാൻ നിർദ്ദേശിക്കുകയാണ്. വളരെ ഭാരമുള്ള ഈ മാർബിൾ കല്ലുകൾ ഒരിക്കലും മനുഷ്യനെ കൊണ്ട് ആഗ്രയിൽ എത്തിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ ഏകദേശം 1000-ലേറെ ആനകൾ ഉപയോഗിച്ചാണ് ഈ മാർബിൾ കല്ലുകൾ ചുമന്ന്, രാജസ്ഥാനിൽ നിന്ന് ചുമന്ന് ആഗ്രയിൽ എത്തിക്കുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള മാർബിളുകളും വില കൂടിയ കല്ലുകളും ഉപയോഗിച്ച് 22 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് യമുന നദിയുടെ തീരത്ത് ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഒരു ശവകുടീരം നിർമ്മിക്കുകയാണ്. ഈ ഒരു സ്മാരകത്തെയാണ് താജ്മഹൽ എന്ന് അറിയപ്പെടുന്നത്. താജ്മഹാളിന് പ്രധാനമായിട്ട് 4 തൂണുകളുണ്ട്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് തോന്നാമെങ്കിലും ഇതിന് ചെറിയൊരു ചരിവുണ്ട്. ഭാവിയിൽ ഭൂകമ്പമോ പ്രകൃതിക്ഷോഭങ്ങളോ സംഭവിച്ച് ഈ 4 തൂണുകൾ അഥവാ നിലംപത്തി വീഴുന്നാൽ ഈ താജ്മഹലിന്റെ മുകളിലേക്ക് വീഴരുത് എന്ന് കണ്ടുകൊണ്ടാണ് അന്നത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള, കൺസ്ട്രക്ഷൻ വർക്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ഒരു ചെറിയൊരു ചരിവ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. അഥവാ ഭൂകമ്പം വന്നാൽ ഈ താജ്മഹലിന്റെ മുകളിലേക്ക് വീഴത്തില്ല, മറിച്ച് അത് പുറകിലോട്ടാണ് അത് വീഴാൻ സാധ്യത. അതുപോലെ തന്നെ താജ്മഹലിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന മറ്റൊരു സവിശേഷതയാണ്, ഒരു ദിവസം തന്നെ പല നിറങ്ങളിൽ നമുക്ക് താജ്മഹലിനെ കാണാൻ കരുതി കഴിയും. രാവിലെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു നിറം, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ വേറൊരു നിറം, ഉച്ചയാകുമ്പോൾ ഒരു നിറം, വൈകുന്നേരം ആകുമ്പോൾ മറ്റൊരു നിറം, അതുപോലെ തന്നെ പല സമയങ്ങളിൽ പല നിറത്തിലാണ് താജ്മഹൽ കാണാൻ കരുതി കഴിയുന്നത്. ഇതൊരു പ്രണയത്തിന്റെ കഥയാണ്. തീർച്ചയായിട്ടും ഇതൊരു മഹത്തായ പ്രണയത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ. വളരെയേറെ മനോഹരമായിട്ടുള്ള ഈ ഒരു താജ്മഹൽ കാണാൻ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കടന്നു വരാറുണ്ട്. അത്ര കണ്ട് മനോഹരമായിട്ടുള്ള താജ്മഹൽ ഇന്ന് ലോകത്തിലെ തന്നെ 7-ാമത്തെ അത്ഭുതമായിട്ട് നിലകൊള്ളുന്നു.